ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഇതാണ് കലശമല. പിന്നെ കലൈകുളമെന്നും പറയും. ഇതിവിടെ ഫുള്ളും നിറച്ച് മലകളും പിന്നെ കുന്നുകളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു പുതിയ പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ പാർക്ക് കാണുന്നുണ്ട്. കുന്നംകുളത്താണ് ഈ മല സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെ ഞായറാഴ്ചയാണ് തുറന്നത്. ഈ കൊറോണയൊക്കെ കാരണം അടച്ചിട്ടവർക്കാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിക്കാണെങ്കിൽ അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്ഥലം. ഇത് ചിൽഡ്രൻസ് പാർക്കാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ്, നല്ല എക്സസൈസാണ് ഇത്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതിലൊന്നും ഇച്ചൊന്ന് കയറണം. ആരിലൊന്നും എന്തുക ാണ്. ഇത് മഴ ഉണ്ടാകുമ്പോഴാണെന്ന് അറിയുള്ളൂ. ഇപ്പം മഴയൊന്നുമില്ലാത്ത കാരണം ഇത് വറ്റി കൊടുക്കുകയാണ്. ഇവിടെ കുറച്ച് ഹെർബൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചുറ്റും കുന്നുകളാണ്. പിന്നെ നമുക്ക് പാർക്കിൽ നിന്ന് പോവാട്ടാ. പിന്നെ ഞാൻ അടുത്തതായിട്ട് പോകുന്ന അരിവട കുന്നിക്കാണ്. അവിടെ പണ്ട് പുലി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ പുലിയുടെ ആ ഗുഹയൊക്കെ ഞാൻ ഒന്ന് കാണിച്ചുതരാം. ഇവിടെ നിറച്ചൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പുല്ലാണ്. ഇതിന്റെ പേര് നരിപ്പുല്ല് എന്നാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നോക്കുമ്പോ ഇവിടെ ഇപ്പൊ കൊറേ വിസിറ്റേഴ്സ് ഒക്കെ വരുന്നത്. ഇതാണ് എന്റെ അമ്മച്ചനും അനിയത്തിയൊക്കെ. വേഗം വാങ്ങിട്ട്. ഹായ്, ഞാനിപ്പോ നരിമടയ്ക്ക് പോകുന്ന വഴിയിലാണ്. ഇനി കുറച്ചുകൂടിയും പോയി തന്നെ നരിമട എത്തും. ഇവിടെ കുറേ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ജയസൂര്യയുടെ ഊമപ്പെണ്ണിനെ, ഒരേ അടപ്പയ്യൻ, അതുപോലെ വേറെ കുറേ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വിശന്നിട്ട് പോയി. അപ്പം ഞങ്ങൾ ബിങ്കോ വാങ്ങിച്ചു. പിന്നെ എൻ്റെ അനിയത്തിക്ക് നേരത്തെ അത് അയച്ചിട്ട് വയ്യാണ്ടായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തൊരു കട ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞു കൊറോണ കാരണം കട അടച്ചിട്ടോക്കാന്ന് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും തുറന്നിട്ടില്ല കട. പിന്നെ ഫ്രണ്ടിലാണ്, ഞങ്ങൾ എൻട്രിയിലാണ് കട. ഞങ്ങൾ കാണിച്ചു. പിന്നെ ഞാൻ നിൽക്കുന്നത് ഗുഹയുടെ മുകളിലാണ്. നരിമട മല അതില്ലേ, അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ചാടി കഴിഞ്ഞാൽ ഗുഹയുടെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കുണ്ട്, വലിയൊരു കുണ്ട് പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും. അതാണ് ആ കുണ്ട്. ഞാൻ ആരും വരുന്നൊന്നുമില്ല കേട്ടാ. ഇതിലൂടെ അങ്ങനെ ആരും വരുന്നൊന്നുമില്ല. ഇതാണ് അരിമുളക്കുന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഇതാണ്. ഇപ്പൊ അതിൻ്റെ ഉള്ളിലാണ് നിറച്ചിരിട്ടാണ്. ഞങ്ങളിപ്പോ നടന്നിട്ട് തളർന്നിരിക്കുകയാണ്. ഇപ്പോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നോക്കാണ്. ഇവിടെ ഇപ്പൊ ഒരു ഫുഡ് ഗ്രൗണ്ട് പോലെയാണ് നടന്നത്. ഇപ്പൊ എന്റെ വീട് തിരരായി, രാത്രി വരെ ഞങ്ങൾ പോവുകയാണ്. നിങ്ങളും ഇങ്ങോട്ട് വരണം, നല്ല സ്ഥലമാണ്. എനിക്കൊക്കെ ഇഷ്ടമായി ഈ സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. പിന്നെ എന്റെ വീട് ഇഷ്ടപ്പെടാണെങ്കിൽ
ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം.